Praise the Lord. കർത്താവിന്റെ അതിമഹത്വമുള്ള നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ മറ്റുമില്ലാത്ത തിരുവചനവുമായി ഇന്ന് രാത്രി യേശു പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം തമ്പുരൻ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ മോൻസി പാസ്റ്ററെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ഫാമിലി ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞതനുസരിച്ച് 377-ാമത്തെ പ്രാർത്ഥനയാണ് നടക്കുന്ന സ്തോത്രം. ഒരുമിച്ച പ്രകാരം പ്രാർത്ഥിപ്പാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിയെടുത്തത് ഓർത്തു നന്ദിയോടെ കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നീ കൂട്ടായ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ കൂടെ ഈ ദേശത്തിന് വലിയ വിടുതലായി തീരുമാറാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും എനിക്ക് ഈ മീറ്റിംഗിൽ അല്പസമയം കയറുവാനും സംബന്ധിപ്പാനും കർത്താവ് കൃപ തന്നു. ഇന്ന് രാത്രിയിലും ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ സർവകൃപാലുവായ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ സഭയിൽ പ്രിയ മുനിസിപ്പാസിന് തിരുവനന്തപുരം ശുശ്രൂഷിപ്പാൻ സൂമിലൂടെ സംസാരിപ്പാൻ കർത്താവ് അവസരം കൊടുത്തു. ഞങ്ങൾക്ക് അത് വളരെ അനുഗ്രഹമായിരുന്നു. ദാസിന്റെ മെസ്സേജ് ഞങ്ങളുടെ സഭയ്ക്ക് അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേക ഞാൻ ഈ സമയത്ത് ഒരു നന്ദിയും കൂടെ പറയുകയാണ്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് രാത്രിയിൽ കർത്താവിന്റെ തിരുവചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാം. എന്റെ ശബ്ദങ്ങൾക്ക് നൽകാൻ കഴിയുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കും. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ഒരു മാനുഷിക ശബ്ദത്തെക്കാൾ പുറമായി ഒരു ദൈവികമായ ശബ്ദം ഇന്ന് രാത്രി എന്നെ കേൾപ്പിക്കണമേ എന്നുള്ള വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. വളരെ പ്രസന്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകം മുഴുവൻ പിടിച്ച് അടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. അതിനടുവിൽ നാം ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന ഓർത്തും നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ പലർക്കും ആമൻ കൊറോണ വൈറസ് എന്ന രോഗം പിടിപെട്ടു എങ്കിലും സർവശക്തനായ ദൈവം സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ വാർത്തയിൽ അനുസരിച്ച് ആമൻ കേരള സംസ്ഥാനത്ത് കൊറോണ വൈറസിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനിയും ആമൻ സ്തോത്രം എന്തൊക്കെ ലോക്ക്ഡൌൺ കൊണ്ടുവരും നിയന്ത്രണം കൊണ്ടുവരും നമുക്കറിയില്ല. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സ്തോത്രമല്ല ആരാധനാലയങ്ങൾ അടയപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ സ്തോത്രമല്ല ഇങ്ങനെ മീഡിയയിൽ കൂടെയുള്ള മാധ്യമങ്ങളിൽ കൂടെ കർത്താവിന്റെ വചനം സ്തോത്രം അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അവൻ കർത്താവ് വഴി തുറന്നോർത്തും നന്ദിയോടെ ഞാൻ കർത്താവിന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. ഏറ്റവും കൂടുതലും അവൻ ഞാൻ പ്രസംഗിക്കപ്പെട്ടത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. സ്തോത്രമല്ല ഏറ്റവും കൂടുതലും പ്രസംഗിക്കപ്പെട്ടത് അമേൻ അവൻ അത് ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം പ്രസംഗിക്കുന്ന തലത്തിൽ അവൻ സ്തോത്രമല്ല വചനത്തിന്റെ വാതിൽ മീഡിയയിൽ കൂടെ തുറക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി. അതിനേക്കാൾ അപ്പുറമായിട്ട് സ്തോത്രം വിസ എടുക്കാതെ പാസ്പോർട്ട് എടുക്കാതെ പല രാജ്യങ്ങളിൽ ചേർന്ന് സൂമിലൂടെ ദൈവനെ സംസാരിപ്പാനും കർത്താവ് അവസരം തന്നു. അതൊക്കെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അത് മാത്രമല്ല എനിക്കറിയാമയ്യാത്ത അനേകര് അവൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ച് അവൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്ന തരത്തിൽ അവൻ കർത്താവ് കാര്യങ്ങൾ ചെയ്തത് അവൻ സ്തോത്രം ഏറ്റവും എളിയവനായ ചെറിയവനായ എന്നിൽ കൂടെ കർത്താവ് ഇങ്ങനെ ചെയ്തു എങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ കത്തുദാസന്മാർ കൂടെ കർത്താവ് എത്രയധികം ചെയ്തിരിക്കുന്നു. അതൊക്കെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കുവാൻ ഒരു ശക്തിക്കും അവൻ ഒരു കൊറോണ വൈറസിനും കഴിയുകയില്ല. സ്തോത്രം. വചനത്തിന്റെ വാതിൽ ദൈവമക്കൾക്കായി കർത്താവ് തുറന്നിട്ടിരിക്കും. പ്രൈസല്ലോ. അത് മാത്രമല്ല കർത്താവ് കണ്ടവരെ ദൈവസഭയ്ക്കകത്ത് കർത്താവ് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതോർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടാമത് ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നാം ഇങ്ങനെ മുഴങ്ങാൽ മടക്കിയിരിക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തു കൊള്ളണം.
വളരെ ശ്രദ്ധയോടുകൂടെ സ്തോത്രമായില്ല കുടുംബങ്ങളായിട്ട് നാം ആരാധനയിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ആമി സ്തോത്രം നമുക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ഒരു ആരാധന ആലയത്തിൽ വരികയാണെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കടന്നു വരികയാണെങ്കിൽ സഹോദരന്മാർ ഒരു സൈഡില് സഹോദരിമാർ ആമി സ്തോത്രം മറ്റൊരു സൈഡില് കുഞ്ഞുങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ ആമി സ്തോത്രം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് സ്തോത്രം. എന്നാൽ സൂം പ്ലാറ്റ്ഫോമിൽ അല്ലെ കുടുംബങ്ങളായി ചേർന്നിരുന്ന ആമി കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് പിന്നിൽ ദൈവമക്കളെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾ സ്തോത്രം ചെയ്തു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ആ ദൈവിക പദ്ധതി ആമി സ്തോത്രം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിയോഗവും ആമി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചനയും കൂടെ ഞാൻ കൈമാറാം. എന്താ നിയോഗം സ്തോത്രം? എന്താ ആലല്യ? കുടുംബങ്ങളായി കർത്താവ് നമ്മെ ഒരുക്കിയെടുക്കുന്ന സമയം കൂടിയാണ് ഓർത്ത് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കർത്താവിന്റെ ആമി ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ സമയമായി. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ സമയമായി. സഭ എടുക്കപ്പെടുമ്പോൾ ഞാൻ മാത്രമല്ല എനിക്ക് കൂട്ടായി തന്നെ എന്റെ കൂട്ടുദാസിയും ആമി ഞങ്ങൾക്ക് തന്നെ തലമുറകളെ ആമി കൈവിടപ്പെട്ടു പോകാതെ ആമി സ്വത്വമാല നിത്യതയിൽ എടുക്കപ്പെടുവാൻ ഹാല്യ ആ കാവല ശബ്ദത്തിൽ ഒരുക്കപ്പെടുത്തു ആമി ഞാൻ എടുക്കപ്പെടുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കുടുംബമായി കർത്താവ് ഒരുക്കുകയാണെന്നുള്ള വ്യക്തമായ ബോധ്യം എത്ര പേർക്ക് രാത്രികാലം ഉണ്ട്? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി അല്പസമയം നന്ദിയോടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്തു. ഹാലു കുടുംബങ്ങളായി എന്നെ ഒരുക്കുന്ന സമയമാണ് കർത്താവ്. ഒരു ആത്മതലത്തിലേക്ക് കർത്താവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓർത്തുന്ന രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗോറി ഹാലുയ. ഈ ആത്മീയ മർമ്മം മനസ്സിലാക്കുന്ന ദൈവം മക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കൊടുക്കുന്നത് മഹത്വന്റെ ദൈവത്തിന്. ഹാലുയ. ആഹാല ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഈ മർമ്മം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവ് ഞങ്ങളെ കുടുംബമായി കുടുംബമായി ഞങ്ങളെ കർത്താവ് ഹാലുയ ഒരുണർവിലേക്ക് ഗോറി ഹാലുയ ഒരു ആത്മീയ ഒരുക്കത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഹാലുയ ഒരു ആത്മീയ ഉണർവിലേക്ക് ഞങ്ങളെ കുടുംബത്തെ കൊണ്ടുവന്നമേന്ന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ വേണ്ടോ. ദൈവകൃപ നമ്മുടെ മേലും വ്യാപരിക്കുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ ഒരുക്കപ്പെടുന്ന ദൈവകൃപയെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രമല്ലല്ലിയ. ഞാൻ ഐ പി സി കാർത്തിപ്പള്ളി രഘുബോസ്വാമിയിലാണ് ശുശ്രൂഷിക്കുന്നത്. ആമി സ്തോത്രം. ഇന്ന് ആറാമത്തെ വർഷത്തിലേക്ക് ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്കായി പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇത്രത്തോളം നിർത്തിയ ദൈവത്തിന് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ ആമി അല്പസാക്ഷ്യം പറഞ്ഞ ശേഷം വചനത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കയറാം. ഞാൻ ഒരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. സ്തോത്രമല്ലല്ലിയ. ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തന്നു. രണ്ടുപേർ തിങ്സ് ആണ്. അമ്മ രണ്ടുപേരും ആമി സ്തോത്രം ആറാം ക്ലാസ്സിൽ അമ്മ പഠിക്കുന്നു. ഇനി ഏഴിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം. എനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, സഹോദരൻ കുടുംബമാണ്. അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. സ്തോത്രമല്ല. ഞാൻ പി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് 1990 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഗ്ലോറി അല്ലല്ലിയ. അമ്മ ദൈവികമായ വചനം അല്ലല്ലിയ പ്രമാണിച്ച് അല്ലല്ലിയ അമ്മ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആമിൻ സ്തോത്രം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ അകത്തെ കയറിയപ്പോൾ സ്തോത്രമല്ല ഒരാത്മാ ആ ബലന്റെ അകത്തെ കയറിയപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്ന കത്തുദാസിന്റെ വചന ശുശ്രൂഷ എന്റെ ജീവിതത്തെ മാറ്റി മറിച്ചു. അങ്ങനെയാണ് ആമിൻ സ്തോത്രം വിശ്വാസത്തിലേക്ക് വരുവാൻ കർത്താവ് എന്നെ ഇടയാക്കി തീർത്തത്. സ്തോത്രം. ഡൽഹിയിൽ ആമിൻ പാസ്റ്റർ കെ ജോയ് എന്ന് പറയുന്ന ആമിൻ സ്തോത്രം ആമിൻ നോർത്ത് റീജിയന്റെ ആമിൻ അന്നത്തെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ കെ ജോയ് ജോയിച്ചാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ആമിൻ ആമിൻ സ്തോത്രം. അദ്ദേഹം എന്റെ ഒരു ആമിൻ സ്തോത്രം പപ്പിയുടെ കസിൻ കൂടിയാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു പെട്ടെന്ന് തന്നെ എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഡൽഹിയിൽ വെച്ച് അവിടെ വെച്ചാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അവിടെ 6 മാസക്കാലം ദൈവനം പഠിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതിനുശേഷം ആമി നാട്ടിൽ ആമി കടന്നു വന്നു. ആമി ദൈവവചനം പഠിക്കുവാൻ ആമി ചെറുപ്പക്കൽ നൂലബിക്കൽ സെമിനാറിന് ബി ടി എച്ചും ആമി എബരസത്തിയോ സെമിനാറിന് എം ഡിയും എടുക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. അതിനുശേഷം ആമി മഹാരാഷ്ട്ര, മുംബൈ, ആമി ഡൽഹി, ആമി രാജസ്ഥാൻ സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വമേ ഒരു ശുശ്രൂഷ ബന്ധത്തിൽ ആമിൻ ആയിരിക്കാൻ കർത്താവ് എനിക്ക് അവസരം നൽകി തന്നു. പൊതു ശുശ്രൂഷ ബന്ധത്തിൽ അല്ല, നോർത്ത് ഇന്ത്യ പല സ്റ്റേറ്റുകളിൽ സഞ്ചരിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കി തീർന്നു. സ്തോത്രം അല്ല ആമിൻ അത് അതിനേക്കാൾ അപ്പുറമായി ആമിൻ സ്തോത്രം ആമിൻ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു പോകുവാൻ വലിയവനായ ദൈവം ഇടയാക്കി. ആമി സ്തോത്രം. ഔട്ട് ഓഫ് ഇന്ത്യയിൽ കടന്നു പോകാൻ കർത്താവ് കൃപ നൽകി തന്നു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് അടുത്തോളം തന്ന ആമി ശുശ്രൂഷയിൽ കർത്താവ് കൊണ്ടുവന്ന
കൃപകളെ ഓർത്ത് നന്ദിയോടെ രാത്രി ഞാൻ കർത്താവിന് സകല മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഒരു ദൈവിക ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ്. അതിന് ധാരമായി മത്തായിയുടെ സുവിശേഷമാണ് 25-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ് വചന ചിന്തയ്ക്കായി എന്റെ അകത്തേക്ക് കൊണ്ടുവന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാകെ കൊണ്ട് ഉണർന്ന ഇരിക്കുവിൻ. സ്തോത്രം. അല്ലയ പ്രിയ മോൻസി പാസ്റ്റനോട് അവൻ ഇങ്ങനെ ഇങ്ങനെ വചനം ശുശ്രൂഷിക്കണമെന്ന് എന്നെ വിളിച്ച് അറിയിച്ച നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിൽ കൂടെ പല പല വചനങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് അവൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന അവൻ സ്തോത്രം ഈ വചനത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുവാൻ തക്കവിടെയായി തീർന്നു. എന്താണ് ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്ന ഇരിക്കുവിൻ. ദൈവസഭ ഒരു ഉണർവിലേക്ക് എത്തപ്പെടേണ്ട സമയം ആയിരിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന ആത്മീയ ദൂത ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ആരും പ്രോത്സാഹിപ്പിക്കാൻ നമുക്കാരും ഇല്ലെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വയമായിട്ട് ആത്മാവ് പ്രവൃത്തിക്ക് വേണ്ടി വിധയപ്പെടേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ദൈവത്തിൽ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു കൊള്ളണം. സ്തോത്രം. ഒരു ഉണർവിലേക്ക് നാം നയിക്കപ്പെടേണ്ട സമയം ആയിരിക്കുകയാണ്. സ്തോത്രമല്ലേ. ഒരു ഉണർവിന്റെ സമയമാണ്. പലരും പറയുന്നു ആലല്ലേ അമ്മ സ്തോത്രം ആത്മീയത്തി അണഞ്ഞു പോയിരിക്കുകയാണ്. കൊറോണ വൈറസ് ആലയങ്ങൾ അടയപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ആമേ. നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ആലല്ലി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ ആ റൂമിനകത്ത് ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രമല്ല. ആ ദൈവസ്ഥാനത്തിന് റൂമിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലോറി നിങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അറിയാതെ ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും. സ്തോത്രമല്ല. അപ്പോൾ ഒരു ആത്മീയ ആരാധന ഉണർവിന് വേണ്ടി ആമ ഈ രാത്രിക്കാലം ദൈവജനം കൊതിക്കേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം ആമ 25-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് ആ ഭാഗത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തെ ബേസിക് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന അമ്മ മറ്റു രണ്ട് ആലോചനയുടെ കൈ പെട്ടെന്ന് ഞാൻ കൈമാറി ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ഞാൻ ശ്രദ്ധപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ആകയാൽ നാളും നാഴികയും അറിയാകയാണ്ട് ഉണർന്ന ഇരിക്കുവേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് എപ്പോൾ വരും എന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല. ആമേ. ഏത് സമയത്ത് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അല്ലേ. ആമേ. സ്തോത്രം. അല്ലേ. ഏത് ദിവസം വരുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. സ്തോത്രം. അല്ലേ. നമ്മൾക്ക് അല്ലേ. കാരണം ആമൻ അങ്ങനെയാണ് കിടക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. ആമേ. സ്തോത്രം. ദൈവമക്ക് ഒരു കാര്യം ഉറപ്പാണ്. നമ്മുടെ കർത്താവ് വരും എന്നുള്ളത് ഉറപ്പാണ്. എത്ര പേർക്ക് നമ്മൾ രാത്രിക്കാലം ഉറപ്പുണ്ട് എന്റെ കർത്താവ് വരുമെന്ന്? സ്തോത്രം. അല്ലേലൂയ. അതിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എന്റെ കർത്താവ് വരുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. ആമേൻ. ലോക സംഭവങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ അവൻ വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രമല്ലേ. അവൻ ഇപ്പോൾ നാം അഭിവരിക്കുന്ന ഈ മഹാമാരി തന്നെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഇതിന് നടുവിൽ പലരുടെയും വിശ്വാസം അല്ലല്ലിയ ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഗ്ലോറി ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന, കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിന് മുഴുവൻ മഹത്വം കൊടുക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉണർവിലേക്ക് ദൈവസഭം നയിക്കപ്പെടണം. സ്തോത്രം. നോക്കിയേ, ഈ ഭാഗം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറിയാവുന്ന ഭാഗമാണ് എങ്കിലും 25-ാം അധ്യായത്തിന്റെ മറ്റൊരു സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്. അവൻ അവിടെ ഉള്ള ഒരു ഉപമ പറയുകയാണ്. 10 കന്യകന്മാരുടെ ഒരു ഉപമ അവിടെ പറയുകയാണ്. എന്താ ഉപമ? സ്വർഗരാജ്യം മണവാളിനെ എതിരേൽക്കുവാൻ വിളിക്കാമേ. സ്തോത്രം. വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകന്മാരുടെ സദൃശ്യമാകുന്നു. സ്തോത്രമല്ലേ. ശ്രദ്ധിക്കണമേ. അങ്ങനെ പറഞ്ഞ് ഉപമ ആരംഭിക്കുകയാണ്. അതിലെ 5 കന്യകന്മാരെ കുറിച്ച് പറയുന്നു. 5 കന്യകന്മാരാണ്. അവർ ബുദ്ധിയുള്ള കന്യകന്മാരാണ്. 5 കന്യകന്മാരോ അവർ ബുദ്ധിയില്ലാത്ത കന്യകന്മാരാണ്. ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോക്കിയാൽ ബുദ്ധിയുള്ളവരോ അമ്മേ, ഈ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും തമ്മിൽ എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുന്നത്?
സ്തോത്രമല്ലേ ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്തവരും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നത്? അവൻ ആ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ വാക്യം, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്തു. അതുകൊണ്ടാണ് അവരെ ബുദ്ധിയുള്ള 5-10 കന്യകന്മാർ എന്ന് അവരെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മൂന്നാമത്തെ വാക്യത്തിൽ, ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ചോണെ, ഹല്ലേലൂയ. അവർ ബുദ്ധി ഇല്ലാത്തവരും ബുദ്ധിയുള്ളവരും, 5 കന്യകമാർ ബുദ്ധിയുള്ളവർ, 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവർ. എന്തുകൊണ്ട്? ആമേൻ. സ്തോത്രം. 5 കന്യകമാർ വിളക്കെടുത്തു, പക്ഷെ എണ്ണയെടുത്തില്ല. ഗ്ലോറി. 5 കന്യകമാർ, ആമേൻ സ്തോത്രം, മറ്റ 5 കന്യകമാർ വിളക്കെടുത്തു. അവൻ വിളക്ക് മാത്രമല്ല, അവർ എക്സ്ട്രാ എണ്ണയും കൂടെ എടുത്തു. സ്തോത്രമല്ലേ. ലക്ഷ്യം മറന്നു പോകരുത്, ലക്ഷ്യം മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാ ഇറങ്ങിത്തിരിക്കുന്നത്? മണവാളനെ എതിരേക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടായ്മ കേവലം ഒരു രോഗം മാറാൻ വേണ്ടിയാണോ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ആമേൻ. സ്തോത്രമല്ല. അവൻ ഈ സൂം മീറ്റിംഗിൽ ആരല്ല, എന്റെ കുഞ്ഞിന് ആരല്ല നല്ലൊരു ജോലി ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ആരല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ നല്ല എന്തെങ്കിലും വലിയ ഒരു കുടുംബം അല്ലെ, നല്ല ഭവനം പണിയണം, ഏതെങ്കിലും ഭൗതികമായ ഏതെങ്കിലും കേന്ദ്ര വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണോ ഇരിക്കുന്നത്? ഇരിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഞാൻ തെറ്റില്ല, ഞാൻ പറയും. സ്തോത്രം. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യമില്ല ദൈവമക്കളെ. അതൊക്കെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേണമൊക്കെ നൽകിത്തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതൊന്നും മറന്നു പോകരുത്. അതിന്റെ അപ്പുറത്തൊരു ദർശനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് മറന്നു പോകാതെ ഇന്ന് രാത്രി അതിനു വേണ്ടി ഉണർവോടെ കാത്തിരിക്കുവാൻ എത്ര പേർക്ക് രാത്രിക്കാലം കഴിയും? ആ വിശുദ്ധ കരം ഉയർത്തിക്കൊണ്ട് അല്പസമയം നന്ദിയോടെ ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാതെ സ്തോത്രം ചെയ്യാൻ കഴിയും. സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം. പ്രാർത്ഥനയാൽ രോഗം മാറും ഇല്ലേ? പ്രാർത്ഥനയാൽ രോഗം മാറും. ഗ്ലോറി ഹല്ലേലൂയ. പ്രാർത്ഥന രോഗം മാറും. സ്തോത്രം അല്ല. പ്രാർത്ഥനയാൽ സമൃദ്ധി ഉണ്ടാകും. പ്രാർത്ഥനയാൽ അനുഗ്രഹം ഉണ്ടാകും. പ്രാർത്ഥനയാൽ ബന്ധം അടിഞ്ഞു മാറും. ആരാധനയ്ക്കകത്തും ബന്ധം അടിഞ്ഞു മാറും. ഗ്ലോറി. ആരാധനയ്ക്കകത്ത് രോഗസൗഖ്യം ഉണ്ടാകും. എന്നാൽ ഞാൻ ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് കേവലം ഒരു രോഗം വിട്ടു മാറാൻ വേണ്ടിയല്ല. ഗ്ലോറി ഹല്ലേലൂയ. കേവലം ഒരു ബന്ധം അറിയാൻ വേണ്ടിയല്ല. അതിനപ്പുറത്ത് എന്റെ ദൈവം എന്റെ ദൈവമായത് കൊണ്ട്, ഓ ഹല്ലേലൂയ, എന്റെ ദൈവത്തെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട്, ഗ്ലോറി ഹല്ലേലൂയ, എന്റെ ദൈവത്തെ സ്വീകരിപ്പാൻ എത്ര വേഗം വരുമെന്നുള്ളത് കൊണ്ടും, ആ ദൈവം ദൈവമായത് കൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ദൈവമായതുകൊണ്ട് ഞാൻ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്കകത്ത് ദൈവമക്കളെ, അവൻ ദൈവമക്കൾക്ക് പറഞ്ഞിരിക്കുന്ന സകല അധികാരം അവൻ ഇന്ന് രാത്രി ദൈവം തമ്മിലെ കൈമാറുകയാണ്. നിന്റെ രോഗാത്മാവിന് അവകാശമില്ല. ആ രോഗം നിന്നെ വിട്ടു മാറി പോകും. ആമേൻ. സ്തോത്രം. ദൈവമക്കളുടെ കെട്ടഭാരത്തിന് യാതൊരു അവകാശമില്ല. അത് വിട്ടു മാറി പോകും. ഏതൊക്കെ മേഖലകളിലാണോ ദൈവമക്കൾ ആമേൻ സ്തോത്രം ആമേൻ ഭാരപ്പെടുന്നത്, അവിടെയെല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അവിടെയെല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അവൻ വിടുവിക്കുവാൻ എന്റെ ദൈവ ശക്തനാണ്, എന്റെ ദൈവ ശക്തനാണ്, എന്റെ ദൈവം മതിയായി വൻ തന്നെയാണ്. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രമല്ല. ഒരു വ്യക്തം ഞാൻ പറയാം, മാനുഷിക കരക്ക് ചെയ്യുവാൻ കഴിയുന്നേക്കാൾ അപ്പുറമായി, ശ്രദ്ധിച്ചോ ഹല്ലേലൂയ, മാനുഷിക ബുദ്ധി തലങ്ങൾക്ക് ചെയ്യുന്നേക്കാൾ അപ്പുറമായി, മാനുഷിക കരങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നേക്കാൾ അപ്പുറമായി, അവൻ സ്തോത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവിനെ കരമാണ് ആരും നമ്മുടെ ദൈവത്തിന്റെ കരം. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരം. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ കരം ബലഹീനമായിരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ബലഹീനമല്ല. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ കരം ശക്തിയോടെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യോ. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സകല മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്
സകല പുകഴ്ചയും ഞാൻ അർപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി മറന്നു പോകരുത്, ലക്ഷ്യം മറന്നു പോകരുത്. ഗ്ലോറി, കേവലം ചില നന്മകൾക്ക് വേണ്ടിയല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, അതിനേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ ബുദ്ധിയുള്ള കന്യകന്മാർ ചെയ്ത പോലെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് ഹല്ലേലൂയ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അനേകർ വിശ്വാസത്തിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ വിശ്വാസത്തിന് ഹല്ലേലൂയ ചൂഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാമം ആമേൻ സ്തോത്രം നിൽക്കുന്നത് എന്ന എന്റെ വിശ്വാസത്തിന് ചൂഷണം സംഭവിക്കാതിരിക്കേണ്ടത് ഒരു ഇന്ന് രാത്രി ആത്മാവ് ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവ മക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ആരാധന അകത്തുണ്ടോ? ഉണർവകത്തുണ്ടോ? ഓ ആമേൻ. മനസ്സിലാക്കി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, ഉണർവകത്തുണ്ടോ? ആരാധന അകത്തുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. ഉണർവകത്തുള്ളവനെ ആമേൻ ആമേൻ സ്തോത്രം ആരാധിക്കാൻ വേണ്ടി പറയണ്ട, അവൻ ദൈവത്തെ ആരാധിക്കും. ഓ ഹല്ലേലൂയ. മനസ്സിലാക്കി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കുറിച്ചുള്ള ഭയമകത്തുള്ളവരോട് ആരാധിക്കാൻ പറയണ്ട, തനിയേ ദൈവത്തെ ആരാധിക്കും. എത്ര വെക്ക് ഞാൻ പറഞ്ഞ ആത്മീയ ദൂത് ഇന്ന് രാത്രി ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. മനസ്സിലാക്കുന്നതിനായി ഞാൻ കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. അവൻ ആ ഒരു ഉദാഹരണം കൂടി ഞാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഭാഗം ആമേൻ സ്തോത്രമല്ല ഞാൻ നിങ്ങളെ വ്യക്തമാക്കാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ച് നമുക്കറിയാവുന്ന വചനവാക്യമാണ്. ഒന്ന് ശ്രദ്ധ തിരിച്ച് ഉൽപ്പത്തി പുസ്തകം 22 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിനുശേഷം ആ ഭാഗം നിങ്ങൾക്ക് അറിയാം. ആമേൻ. ഓടിച്ചു പറയുകയാണ്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ശ്രദ്ധിച്ചോണേ, എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇതാ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണേ. അപ്പോൾ അവൻ നിന്റെ മകനെ, ശ്രദ്ധിച്ചോ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന്, ശ്രദ്ധിച്ചോ, വാക്യം ശ്രദ്ധിച്ചോണേ, മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ, ആമേൻ സ്തോത്രം, ശ്രദ്ധിച്ചോ, ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. സ്തോത്രം. നമ്മളെപ്പോഴും പറയാറുണ്ട് മോറിയ മല എന്ന. സ്തോത്രം. അറിയ, മോറിയ ദേശത്ത് ചെന്ന് അറിയ, ഞാൻ നിന്നോട് കൽപ്പിക്കാൻ പോകുന്ന ആ മലയിൽ ചെന്ന് ചെയ്യാം, അവനെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഹോമയാഗം കഴിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ സ്തോത്രം. അല്ലേ. അപ്പോൾ അതിരാവിലെ ആ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ഓടിച്ച് പറഞ്ഞ് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഞാൻ കൈമാറാൻ പോകും. ശ്രദ്ധിച്ചു കേൾക്കണം. ഗ്ലോറിയല്ലേ. ഒത്തിരി പ്രാവശ്യം കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം കേൾക്കാതിരിക്കരുത്. അകത്ത് വലിയൊരു മർമ്മമുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ ആമേൻ സ്തോത്രം ഈ ഭാഗം എടുത്തിരിക്കുന്നത്. അതിരാവിലെ അബ്രഹാം എന്ത് ചെയ്തു? അവൻ തന്റെ മകനെ, ദൈവം പറഞ്ഞതുപോലെ തന്റെ മകനെ യാഗം കഴിക്കേണ്ടതിനായി ഗ്ലോറിഹാൽ ബാലികരമായിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. സ്തോത്രമല്ലയാ. ദൈവം കാണിപ്പാരുന്ന സ്തോത്രം, ദൈവം കാണിച്ചു വിട്ട മോറിയ ദേശത്ത് അബ്രഹാം എത്തി. ഉടനെ ആ മലയിലേക്ക് യാഗം കഴിക്കുവാനായിട്ട് ഇസ്ഹാക്കുമായിട്ട് അബ്രഹാം കയറി ചെല്ലുമ്പോൾ ഗ്ലോറിഹാലിയ, ശ്രദ്ധിച്ചോ, അതിന് തൊട്ട് മുമ്പ് ബാലികാരൻ നിർത്തേണ്ടടുത്ത് അബ്രഹാം നിർത്തി. ഗ്ലോറിഹാലിയ, അവരെ നിർത്തിയ ശേഷം വന്നിത് ഹോമയാഗത്തിനായിട്ട് അബ്രഹാം ഇസ്ഹാക്കുമായിട്ട് കയറി പോകുന്നത്. വിറകും കത്തിയുമായിട്ട് ഇസ്ഹാക്ക്, ആ ഇസ്ഹാക്കുമായി അബ്രഹാം കയറി ചെല്ലുകയാണ്. ശ്രദ്ധിച്ചോണേ. അങ്ങനെ ഇസ്ഹാക്കിനെ കയറി ചെല്ലുമ്പോൾ, സ്തോത്രമല്ല, അപ്പൻ ചോദിക്കുന്ന ചോദ്യം ഒക്കെ ഉണ്ട്. അതല്ല, ആ ചോദ്യമല്ല പ്രസക്തി. വചനം ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. അങ്ങനെ കയറി ചെല്ലുന്ന അബ്രഹാം 12 വാക്യം വായിച്ച് 22 അധ്യായം ആരെങ്കിലും വചനം എടുത്തിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 22 വാക്യം ഒന്ന് വായിച്ചാണ്. 22 വാക്യം, ആ സോറി, 12 വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അറിയിച്ചു. 13 വാക്യം കൂടെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. മതി, ശ്രദ്ധിച്ചോണേ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. സ്തോത്രം. 12 വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ബാലന്റെ മേൻ കൈവെക്കരുത്. ശ്രദ്ധിച്ചോ, ആരാ പറയുന്നേ? സ്തോത്രം. യഹോവയ ദൈവം അബ്രഹാമിന് പറയുകയാണ്, ബാലന്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. സ്തോത്രം. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ
നീ മടിക്കാതെ കൊണ്ട് സ്തോത്രം ശ്രദ്ധിച്ചോ നിന്റെ ഏകജാതനായ മകനെ ആമി സ്തോത്രം തരുവാൻ നീ മടിക്കാതെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു ശ്രദ്ധിച്ചോണേ അരുളി ചെയ്തു അപ്പോൾ ശ്രദ്ധിക്കോ ദൈവത്തെ കുറിച്ചുള്ള ഭയം ആമൻ ആർക്കുണ്ടായിരുന്നു ആമൻ അബ്രഹാമിനുണ്ടായിരുന്നു ശ്രദ്ധിച്ചോണേ ഗ്ലോറി ഹല്ലേലൂയ ഞാൻ ആരാധനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം ആമൻ പ്രേരണ കൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത് അകത്തൊരു ഭയമുള്ളതോ ദൈവത്തെ കുറിച്ച് ഭയമുള്ളതോ നാം ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോ സ്തോത്രം ഇവിടെ പറയുകയാണ് ആമേ സ്തോത്രം അല്ലയ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു ശ്രദ്ധിച്ചോ അല്ല അരുളി ചെയ്തു അപ്പോൾ ദൈവം യഹോവയായ ദൈവം ഇവിടെ പറയുകയാണ് സ്തോത്രം ഇസ്ഹാക്കിനെ യാഗം കഴിക്കേണ്ട ബാലന്റെ മേലെ കൈവെക്കരുത് ആമി സ്തോത്രം നീ നിന്റെ സ്വന്തം മകനെ തരാൻ മടിക്കാകൊണ്ട് ഗ്ലോറി ഹല്ലേലൂയ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ആമി സ്തോത്രം ദൈവം നീയ ആ ഹോമയാഗത്തിൽ നിന്ന് ആരെ വിലക്കുകയാണ് അബ്രഹാമിനെ വിലക്കുകയാണ് സ്തോത്രം അപ്പോൾ അബ്രഹാമിനെ വിലക്കിയപ്പോൾ അബ്രഹാമിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകണ്ടേ ആമി സ്തോത്രം ഏറ്റവും വലിയ സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് അബ്രഹാമിന്റെ അകത്ത് ഉണ്ടാകേണ്ടത് ശ്രദ്ധിച്ചോണേ ഗ്ലോറി ഹല്ലേലൂയ ആമി സ്തോത്രം സ്വന്തം മകനെ ഹോമയാഗം കഴിക്കാൻ തീരുമാനം പോയത് സ്തോത്രം ഹല്ലേലൂയ അപ്പോൾ ഈ മകനെ യാഗം കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമല്ല സ്തോത്രം ഹല്ലേലൂയ ഇനി ഈ സന്തോഷം പ്രാപിച്ച അബ്രഹാം എന്താ ചെയ്യേണ്ടത് സ്തോത്രം ഹല്ലേലൂയ ശ്രദ്ധിച്ചോണേ ആമി സ്തോത്രം തന്റെ മകനെയും പൊക്കെടുത്തുകൊണ്ട് എവിടെ ഓടി എന്നെ സാറായി അടുക്കലെ ഓടി എന്നെ സ്തോത്രം അല്ലേ സാറായി അടുക്കൽ പോയി പറഞ്ഞേനെ ഹല്ലേലൂയ നീ കഴിഞ്ഞ രാത്രി എന്റെ ദൈവം തമ്പുരാൻ നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ചൊരു പറഞ്ഞെന്താ ആമേ സ്തോത്രം ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഏകജാതനായ ആമേ സ്തോത്രം അല്ലേ ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കണം ഹോമയാഗമായി കഴിക്കണമെന്ന് പറഞ്ഞു അതിനു വേണ്ടി ഞാൻ അവനുമായിട്ട് പോയതാണ് എന്നാൽ അവിടെ ചെന്നപ്പോൾ ആ യാഗത്തിൽ ദൈവം തമ്പുരാൻ വിലക്കിയതുകൊണ്ട് നമ്മുടെ മകനെ ജീവനോടെ കിട്ടിയിടി എന്ന് പറഞ്ഞ സന്തോഷം പങ്കിടുന്ന അബ്രഹാമാ അല്ലേ ഓടിപ്പോയി സന്തോഷം മകൻ അബ്രഹാമാ എന്നാൽ അടുത്ത നെക്സ്റ്റ് വാക്യം ശ്രദ്ധിച്ചോണേ അവിടെയാ പോയിന്റ് കിടക്കുന്നത് അടുത്ത വാക്യം ശ്രദ്ധിച്ചോ ഗ്ലോറി ഹല്ലേലൂയ അബ്രഹാം തല പൊക്കി 13-ാമത്തെ വാക്യം അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകോട്ടൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു ശ്രദ്ധിച്ചോ ആമി സ്തോത്രം പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകോറ്റ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു ശ്രദ്ധിച്ചോണേ ആമി സ്തോത്രം അല്ലെ അവിടെ ദൈവം തമ്പുരാൻ ഞാൻ ചോദിക്കട്ടെ അവിടെ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് ആമി സ്തോത്രം ഇസ്ഹാക്കിന് പകരം ആട്ടുകോറ്റനെ യാഗം കഴിക്കുവാൻ വേണ്ടി പറഞ്ഞോ സ്തോത്രം ശ്രദ്ധിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഭാഗം ശ്രദ്ധിച്ചോ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കാൻ ദൈവം തമ്പുരാൻ പറഞ്ഞു നോക്കിയ ബാക്കി ചോദിച്ചോ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു സ്തോത്രം അത് ദൈവം തമ്പുരാൻ വിലക്കി ആമേ സ്തോത്രം നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയണം എന്ന് പറഞ്ഞിട്ട് ഭാരന്റെ മേൽ കൈവെക്കരുത് പറഞ്ഞിട്ട് ദൈവം ആമേ സ്തോത്രം അബ്രഹാമിനെ തിരിച്ചു പിന്തിരിച്ചു സ്തോത്രം അല്ലേ വിലക്കി ആമേൻ എന്നിട്ട് അവൻ ദൈവം തമ്പുരാൻ അബ്രഹാം പറഞ്ഞില്ല അബ്രഹാമേ ഇസ്ഹാക്കിന് പകരമായിട്ട് നീ എന്ത് ചെയ്യണം ആട്ടുകോറ്റൻ എനിക്ക് വേണ്ടി യാഗം കഴിക്കുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞില്ല പറഞ്ഞോ സ്തോത്രം ഹാരി അവിടെ നോക്കി വായിച്ചു നോക്കിക്കോ അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകോട്ടൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു സ്തോത്രം ഹല്ലേലൂയ ഒരു സൈഡിൽ തന്റെ മകനെ തനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷം തന്റെ അകത്ത് കിടക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദൈവ ഭയം തന്റെ അകത്ത് കിടക്കുകയാണ് ആ ദൈവ ഭയം തന്നെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാ ഒരാരാധനയിലേക്കാ കൊണ്ടെത്തിക്കുന്നത് എത്ര വിനോദ ആത്മീയ ദൂത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ആട്ടുകോറ്റൻ തമ്മിൽ കൊമ്പ് കുരുങ്ങി കിടക്കുകയാണ് അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാം അതിന്റെ അടുക്കൽ കോടി ചെന്നിട്ട് ആ കുരുക്ക് അഴിച്ച് ശ്രദ്ധിച്ചോ ആ കുരുക്ക് അഴിച്ചിട്ട് ആട്ടുകോറ്റനെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിച്ചു ആത്മദൂത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ആരും പറയണ്ട ദൈവഭയം നിന്റെ അകത്തുണ്ടോ ദൈവഭയം നിന്റെ അകത്തുണ്ടോ ഇന്ന് രാത്രി
നീ ദൈവത്തെ ആരാധിക്കും. ഓ ഹല്ലേലൂയ, ആത്മദൂത് ഗ്രഹിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഗ്ലോറി ഹല്ലേലൂയ. അബ്രഹാമേ, നീ ഇസ്ഹാക്കിന് പകരം എനിക്ക് വേണ്ടി നീ ആട്ടുകോറ്റിനെ യാഗം കഴിക്കും എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞില്ല. പിന്നെ അബ്രഹാമ, നീ എന്തിനാ ആട്ടുകോറ്റിനെ യാഗം കഴിച്ച്? അബ്രഹാം പറയും, എനിക്ക് എന്റെ ദൈവത്തിന് ആരാധന കഴിക്കാതെ എനിക്ക് മടങ്ങി പോകാൻ കഴിയത്തില്ല. ഞാൻ ആ മിസ്തോത്ത് ഈ മോറിയ ദേശത്ത് ഈ മലയിൽ കടന്നു വന്നത് ദൈവത്തിന് യാഗം കഴിക്കാനാണെങ്കിൽ ഇന്ന് രാത്രി നൂതനക്ക് ദൈവമക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓ, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആട്ടുകോറ്റനെ യാഗം കഴിക്കുക തന്നെ ചെയ്യൂ, എന്റെ ദൈവത്തിന് യാഗം കഴിക്കുക തന്നെ ചെയ്യൂ. അവന് ഈ ദൂത് ഗ്രഹിക്കുന്ന ദൈവമക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ പേര് കേവലം ഭൗതിക നന്മയുടെ പുറകെ പോയി ആരാധന അവസാനിപ്പിച്ചത്. ഓ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എത്രയോ വ്യക്തികളാണ് കേവലം ഭൗതിക നന്മയുടെ പുറകെ പോയി ആരാധന കുറഞ്ഞു പോയത്. ഒരു കാലത്ത് ഒന്നുമില്ലാതെ ഒന്നുമില്ലായ്മെന്ന് ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി അല്ലേ. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അവകാശപ്പെടാറുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടപ്പോല എന്റെ സ്ഥിതിക്ക് മാറ്റം വന്നെന്ന്. ഗ്ലോറി ഹല്ലേലൂയ. ഭയങ്കര അമ്മസ്തോ, നമ്മൾ അവകാശപ്പെടുന്ന കാര്യമാണ്, നമ്മൾ സാക്ഷ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അമ്മ, എന്റെ ദൈവത്തെ ഞാൻ കണ്ടപ്പോ. ഗ്ലോറി ഹല്ലേലൂയ. ഒരു കാര്യം ചേർത്ത് കൊള്ളണം, നാം ദൈവത്തെ കാണുന്നത് മുമ്പ് എന്റെ ദൈവനെ കണ്ടതുകൊണ്ട് എന്നെ കണ്ണവനെ കണ്ടത് നമ്മുടെ മെടുക്കല്ല ദൈവമക്കളെ, നമ്മുടെ മെടുക്കല്ല കേട്ടോ, നമ്മുടെ മെടുക്കല്ല. നമ്മൾ പലപ്പോഴും പറയണം, എന്നെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടപ്പോ ദൈവം എന്നെ കണ്ടപ്പോ എന്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ കണ്ട നാൾ മുതൽ ഹല്ലേലൂയ എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോ എന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു, എന്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നു. ഗ്ലോറി ഹല്ലേലൂയ. എന്റെ സ്ഥിതികൾക്ക് ഒക്കെ മാറ്റം സംഭവിച്ചപ്പോഴും അവൻ ആരാധന കുറഞ്ഞു പോകരുത്. എന്തിനാ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ പരീക്ഷിച്ചെന്നറിയാമോ, പരിശോധിച്ചെന്നറിയാമോ? അബ്രഹാം ഇറങ്ങിയ നാൾ മുതൽ സ്തോത്രമല്ല, കൂടാരം മാറ്റിയടിക്കുമ്പോൾ തന്റെ കൂടാരത്തിന്റെ മുമ്പിൽ കിടാത്ത ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള ആരാധനയായിരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരാധന കുറഞ്ഞു പോകാതെ അബ്രഹാം കൊണ്ടു നടന്ന അബ്രഹാം അത് ദൈവത്തെ ഭയപ്പെടുന്നു കൊണ്ട് 22-ാം അധ്യായത്തിൽ അബ്രഹാം പ്രൂഫ് ചെയ്തു, ഗ്ലോറി ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നൂത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുക, ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഇസ്ഹാക്ക് അബ്രഹാമിന്റെ അപ്പന്റെ കാൽപിൻ പറ്റിയെങ്കിൽ, ഗ്ലോറി ഹല്ലേലൂയ, അവൻ ശ്രദ്ധിച്ചു, വാറ്റത്ത് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ദൈവം തമ്പുര അത് നിവർത്തിയാക്ക തന്നെ ചെയ്യും. വ്യക്തമായി ശ്രദ്ധിച്ചു ആമി ശ്രോത്ര, അവിടെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ 22-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവം കൽപ്പിച്ചു എങ്കിൽ, ആമി ശ്രോത്ര, 12-ാം അധ്യായത്തിൽ ബാലന്റെ മേൽ കൈവെക്കെന്ന് പറഞ്ഞ അമ്മ ഇസ്ഹാക്കിനെ മാറ്റി വെച്ച ദൈവം തമ്പുരാൻ ആ 22-ാം അധ്യായം സ്തോത്രം അവസാനിപ്പിക്കുമ്പോൾ സ്തോത്രം നോക്കി ആമ ഇങ്ങനെയാ കേൾക്കുവാൻ സാധിക്കുന്നത്. അബ്രഹാമിന് ഇസ്ഹാക്കിന് വേണ്ടി തക്ക ആമി സ്തോത്ര തക്ക തുണയായിരിക്കുന്ന റിബേക്കയെ ദൈവം തമ്പുരാൻ ജനിപ്പിച്ചു. ഗ്ലോറി ഹല്ലേലൂയ. എന്റെ പക്ഷെ അവൻ ദൂത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ആ 22-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഗ്ലോറി ഹല്ലേലൂയ ആ ദൂത് പറഞ്ഞുകൊണ്ടാണ് 22-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി കരുതുന്ന ദൈവത്തിയ നാം ആരാധിക്കുന്ന സ്തോത്രം ചെയ്യാൻ 22-ാം അധ്യായം വായിച്ചു നോക്കിക്കോ. അവിടെ ആ വ്യക്തമായി ദൂരയിട്ടുണ്ട്, ഇന്ന് രാത്രി ആരാധന കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും. സ്തോത്രം. ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവമക്കളെ നാം എത്തപ്പെടേണ്ട സമയമാണ്, എത്തപ്പെട്ടിരിക്കുകയാണ്. ഉണർവ് കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്, വിശുദ്ധി കുറഞ്ഞു പോകരുത്. ദൈവത്തിന് വേണ്ടി ഈ ദിവസം ശക്തമായി മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ. ഞാൻ ഇപ്പൊ ആദ്യം അവസാനിപ്പിക്കാൻ പോകുകയാണ്. അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്ത് അല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ നിയോഗമുള്ള ദൈവമക്ക് ചില നിമിഷങ്ങൾ ഇരിക്കുന്നിടത്ത് ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സമയത്തെ വേർതിരിച്ചാട്ടെ. ഒരു അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം, ഒരു അസാധാരണമായ ദൈവിക വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ ഭയമുണ്ട്? ഞാൻ ചോദിക്കുന്നു, എത്ര പേർക്ക് ദൈവത്തെ ഭയമുണ്ട്? ഭയമുള്ളവന് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ആ ഭയം ദൈവത്തോട് ഭക്തിയാണ്, ആ ഭയം ദൈവത്തോട് ആരാധനയെ വർദ്ധിപ്പിക്കുന്നതാണ്. ആ ഭയം ആത്മാവിന്റെ
കർത്താവിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് രാത്രി ശക്തമായ പ്രസവയ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോട്ട്. യൂഡാറാ കമാന ശബ്ദ രാജ ദീനെ റീഗ ശന്ദ്ര അതുനെ അൽപസന്നി പാച പറഞ്ഞു. ഓ ദൈവത്തെ ആരാധിക്കാൻ നിയോഗമുള്ള ദൈവമക്ക് ചില നിമിഷങ്ങളി പാച ദൈവത്തെ ആരാധിച്ചോട്ട്. ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നത് ചലിക്കട്ടെ, റൂമിനകത്ത് ചലിക്കട്ടെ, തലകളുടെ മേൽ ചലിക്കട്ടെ, കുടുംബങ്ങളിൽ നിങ്ങൾ ഉണർവിലേക്ക് ഒരു ആരാധനയിലേക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ഉണർവിലേക്ക് ഈ രാത്രി കൊതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവൻ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഇന്നലെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്ര. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ വിശേഷം പ്ലാറ്റ്ഫോമിലൂടെ സംസാരിപ്പാൻ കർത്താവ് കൃപ നൽകി തന്നല്ലോ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കർത്താവെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രേമോൺഷിപ്പ് ഹൗസിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ ഹാസിനുള്ളിൽ കൊടുത്ത ദർശനത്തിനായി അദ്ദേഹം ഭയത്തിനായി സ്തോത്രം. തന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഹാലോലി ഒരുക്കപ്പെട്ടിരിക്കുന്ന സംബന്ധിച്ച ഓരോരുത്തർക്കും കർത്താവേ ബ്ലെസ്സിംഗ് അനുഗ്രഹമായി, കുഞ്ഞുങ്ങൾക്ക് പോലും അത് അനുഗ്രഹമായി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രായമുള്ളവർക്ക് അത് അനുഗ്രഹമായി, കർത്താവേ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അത് അനുഗ്രഹമായി വിടുതലായി ഇന്ന് രാത്രി ദൈവമേ അങ്ങ് തീർക്കട്ടെ. ഹല്ലേലൂയ തീർത്തിരിക്കയായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ നാമത്തെ പിടിച്ചല്ലേ ഞാനൊരു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സകല മഹത്വവും പൊന്നു പിതാവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി ഇങ്ങനെ